പോസ്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ബിസി ആയിരുന്നു. രണ്ടാമത് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. വാനില കേക്ക്, ഐസിംഗ് ഒന്നുമില്ല, വെറുതെ ഒരു സിമ്പിൾ കേക്ക്. വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് വാനില കേക്ക് വീട്ടിൽ തയ്യാറാക്കാം, ബേക്കറിയിൽ നിന്ന് കിട്ടുന്നവർക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഐസിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ തീരെ അറിയാത്ത ആളുകളുണ്ടാവും. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട് ഒരുപാട് പേരോട് ബേക്കിംഗ് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുന്നത്, അങ്ങനത്തെ കുറച്ചുപേരില്ല, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെയും വേറെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ മെഷർമെൻറ്റ് അതിൻ്റെ കറക്റ്റ് അളവിൽ എടുത്തെങ്കിൽ മാത്രമേ ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. കുറച്ചൊന്ന് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അതിൻ്റെ ആ ഒരു ടെക്സ്ചറായി മാറിപ്പോവും. അതുകൊണ്ട് പറഞ്ഞ അളവിൽ കറക്റ്റായിട്ട് എല്ലാം വളരെ കൃത്യമായിട്ട് എടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇതേപോലെ കേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം, ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് കപ്പ് അതിൻ്റെ കുറച്ച് ടൂൾസൊക്കെ ഉണ്ട്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ അപ്ലോഡ് ചെയ്ത് കാണിക്കാം. എന്തൊക്കെയാണ് കേക്ക് സ്റ്റാർട്ടർ, കേക്കിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ സിമ്പിളൊരു കേക്ക് ഉണ്ടാക്കാൻ അതിന് എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ടൂൾസ് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും കേക്കിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, എങ്ങനെയാണ് തയ്യാറാക്കുക. അപ്പോൾ സിമ്പിൾ വാനില കേക്കിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നോക്കാം. മെയിനായിട്ട് വേണ്ടത് ഷുഗർ, പഞ്ചസാര. ഇത് പൊടിച്ചതായിരിക്കണം, പൊടിച്ചിട്ടില്ല. നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യേണ്ടത്. 120 ഗ്രാം പഞ്ചസാര. പിന്നെ വേണ്ടത് മിൽക്ക്, 70 ഗ്രാം മിൽക്ക് എടുക്കണം. പിന്നെ മൈദ, ഓൾ പർപ്പസ് ഫ്ലവർ, അത് 120 ഗ്രാം തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഓയിൽ, ഞാനിവിടെ ബട്ടറല്ല യൂസ് ചെയ്യുന്നത്, ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ഒരു 60 ഗ്രാം ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ എഗ്ഗ് 4 എണ്ണം, 4 എഗ്ഗ് യൂസ് ചെയ്യുക. അത് ചിലപ്പോൾ 3 എഗ്ഗ് വെച്ചിട്ട് 2 ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനിവിടെ 4 എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് 1½ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫോസ്റ്റർ ക്ലാക്സിൻ്റെയാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള അവൈലബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയും സാധനങ്ങളാണ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. സിമ്പിൾ വാനില കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. വെരി ഈസി ആയിട്ട്, എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വാനില കേക്ക് തയ്യാറാക്കുക എന്ന് നോക്കാം. ഇനി എങ്ങനെയാണ് കേക്ക് തയ്യാറാക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഒരു ബൗള് എടുത്തു വെക്കുക. കുറച്ച് ഹൈറ്റുള്ള മോഡൽ ബൗള് ആയിരിക്കണം എടുത്തു വെക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത്, എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ഇങ്ങനെ തെറിച്ചു പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഹൈറ്റുള്ളതാണെങ്കിൽ, പിന്നെ കുറച്ച് കുഴിയും കൂടി ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് പതഞ്ഞു വരും. പരന്നതിനേക്കാൾ കുറച്ച് താഴ്ഭാഗം കുഴിയുള്ള പാത്രം എടുത്താൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടത് ഒരു ബൗള് വേണം. പിന്നെ അതേപോലെ തന്നെ എഗ് ബീറ്റർ വേണം. എഗ് ബീറ്റർ അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. ഞാനിപ്പോൾ ഇവിടെ ഇലക്ട്രിക്കിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ എഗ്ഗും ഇതിലേക്ക് പൊട്ടിച്ചു വയ്ക്കാം. 4 എഗ്ഗ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ചിലവർ എഗ്ഗ് വൈറ്റ് ആൻഡ് യോർക്ക് സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയും ചെയ്യാം. അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചുതരാം. ഇതിപ്പോൾ ഫോർ ബിഗിനേഴ്സിന്, തീരെ കേക്ക് ആക്കാൻ അറിയാത്തതിൻ്റെ പേജിലൊക്കെ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. തീരെ കേക്ക് അറിയാത്ത, എങ്ങനെയാണ് കേക്കിൻ്റെ സ്റ്റാർട്ടിങ് ഒന്ന് പറഞ്ഞുതരുമോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എഗ്ഗ് യോർക്കും ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഒക്കെ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ബിഗിനേഴ്സിനാകുമ്പോൾ അതൊരു കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ 4 എഗ്ഗ് കംപ്ലീറ്റ് നമ്മൾ ഇവിടെ പൊട്ടിച്ചൊഴിച്ചു. അതിനുശേഷം നമ്മളിത് ബീറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മളിത് ബീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്.
ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായി പതപ്പിച്ചെടുക്കണം. നല്ല പതയായിട്ട് വരണം. ഇങ്ങനെ നന്നായി പതയുന്നവരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. പതഞ്ഞ് വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി നന്നായിട്ട് പതയണം. ഒരു ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി നന്നായിട്ട് പതഞ്ഞു വരണം. നമ്മളിങ്ങനെ ബീറ്ററിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി വീഴാൻ പാടില്ല. ഇങ്ങനെ സ്റ്റിഫായി നിൽക്കുന്ന ആ ഒരു പരുവം വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. നമ്മളെ മുട്ട നന്നായി പതഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതിങ്ങനെ എടുക്കുമ്പോൾ താഴേക്ക് ഉറ്റിപ്പോന്നൊന്നുമില്ല, ജസ്റ്റ് ഇത് സ്റ്റിഫ് പീക്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സ്റ്റേജില് വേണം നമുക്ക് നിർത്താൻ, ഈ എഗ് ബീറ്റിംഗ് നിർത്താൻ വേണ്ടിയിട്ട്. ഇത്രയും നേരം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക്, ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നേരത്തെ നമ്മൾ 4 എഗ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു ബൗളിൻ്റെ അടിഭാഗത്തായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ബൗളിൻ്റെ ഹാഫ് ഭാഗം വരെ പതഞ്ഞ്, നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ, ശരിക്കും കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസും പൊടിച്ച പഞ്ചസാരയും ചേർക്കാം. നേരത്തേതിനേക്കാൾ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ അതിങ്ങനെ ലൂസായി വീഴായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ വീഴാനൊരു കുറച്ചുകൂടി ഒരു താമസമുണ്ട്. ഒരു മെല്ലെ കുറച്ചുകൂടി സ്ലോ. ഇനി ഒന്നുകൂടി ടൈറ്റ് ആകുന്നവരെ മുട്ട അടിച്ചെടുക്കണം. ഇതിപ്പോൾ മുട്ട മാത്രമേ ഉള്ളൂ, അത് നന്നായിട്ട് ഒന്നുകൂടി ടൈറ്റ് ആകുന്നവരെ, ഇതിങ്ങനെ ഇങ്ങനെ വീഴാതെ സ്റ്റിഫായിട്ട് ഇങ്ങനെ നിൽക്കുന്നവരെ നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ, അത് ആഡ് ചെയ്യാം. ഇപ്പോൾ 1 ടീസ്പൂൺ ആണ്, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു. ഇനി 1/2 ടീസ്പൂൺ വാനില, ഇത് വാനില കേക്കാണ്, സിമ്പിൾ വാനില കേക്കാണ്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ആഡ് ചെയ്യണം. വാനില, ചിലർക്ക് വാനില എസൻസ് കിട്ടുന്നില്ല എന്ന് ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. ചില സ്ഥലത്തുള്ളവരൊക്കെ ലുലുലു നോക്കിയിട്ട് കിട്ടിയില്ല, ഓരോ സ്ഥലത്ത് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ വാനില പൗഡർ ഉണ്ടാവും അവിടെ, കറക്റ്റ് ഇതേപോലെ സെയിം ഫ്ലേവർ തന്നെ വൈറ്റ് കളർ പൗഡർ ഉണ്ടാവും, അത് ചേർത്താലും മതി. അപ്പോൾ 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ വാനില എസൻസ് നമ്മൾ ചേർത്തു. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും നമ്മൾ ചേർത്തു. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്, മുഴുവൻ ചേർക്കണം. ചിലപ്പോൾ പൊടിച്ചിട്ടില്ല പഞ്ചസാരയെങ്കിലും കുഴപ്പമില്ല, പൊടിക്കാതെയും ചേർക്കാം. പക്ഷെ പൊടിച്ചിട്ടാകുമ്പോൾ കുറച്ചുകൂടി കേക്കിനൊരു സോഫ്റ്റ് കൂടുതലായിരിക്കും. ഇനി പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഈ പൊങ്ങി നിൽക്കുന്ന ഈ ഒരു പത ഉണ്ടല്ലോ, നന്നായിട്ട് ഇപ്പോൾ പതഞ്ഞു പൊങ്ങിയിട്ടല്ലോ ഉള്ളത്, ഈ പത ഒന്ന് ഡൗൺ ആവും. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. ചിലപ്പോൾ ബിഗിനേഴ്സ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താ അത് അങ്ങനെ ചെയ്തത്, തെറ്റിപ്പോയോ, കുഴപ്പമൊന്നുമില്ല. ആ പത അങ്ങ് താന്നു പോകും, അതാ പഞ്ചസാര ഇങ്ങനെ മെൽറ്റായിട്ട് ആ ഒരു ഇതാവുന്ന, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ മൂന്നും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഈ എഗ്ഗിൻ്റെ ഇതിൽ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എത്തിട്ടെടുത്തു, പിന്നെയും ഇതേപോലെ തന്നെ. അപ്പോൾ നന്നായിട്ട് ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ ലൂസ് ആയിട്ടുണ്ട്. അത് കണ്ടിട്ട് എന്താ പറയുക, കൺഫ്യൂഷൻ ആകും, ടെൻഷൻ ആകുമൊന്നും വേണ്ട, അതങ്ങനെയാണ്. ഷുഗർ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയാവും. പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ഇത് ഈ ഒരു ബൗളിൻ്റെ ഒരു ഹാഫ് ഭാഗം ഉണ്ടായിരുന്നു, ഒരു ഇവിടെ വരെ ഉണ്ടായിരുന്നു. നേരത്തെ ഷുഗർ ആഡ് ചെയ്തപ്പം അത്രയും താഴ്ന്നു, അത് ഈ ഷുഗറിൽ ഇങ്ങനെ മിക്സായിട്ട് മെൽറ്റായിട്ട് താഴ്ന്നതാണ്. അത് എന്താ പറയുക, വേറെ ഒന്നുമല്ല. അപ്പം ഇങ്ങനെ ഉണ്ടാവുക, നന്നായിട്ട് ആഡ് ചെയ്തു, എല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 സാധനങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. ഒന്ന് ഓയിലുണ്ട് നേരത്തെ എടുത്തു വെച്ച, പിന്നെ അതേപോലെ തന്നെ മിൽക്ക് ഉണ്ട്, നേരത്തെ എടുത്തു വെച്ചിരുന്നു മിൽക്ക് ഉണ്ട്, പിന്നെ 3-ാമതായിട്ടുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മൈദ ആണ്. മൈദ ആണല്ലോ കേക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ 3 എണ്ണം കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് മൈദ ആഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് മൈദ ആഡ് ചെയ്യാം. മൈദ ആഡ് ചെയ്തതിന് ശേഷം, മൈദ ആഡ് ചെയ്തതിന് ശേഷം ശരിക്കും സ്പാറ്റില് വെച്ചിട്ട് ഫോൾഡ് ചെയ്യണം എന്നാണ്. അല്ലെങ്കിൽ ഒരു ഫോൾഡർ ഉണ്ട് കേക്ക് ഫോൾഡ് ചെയ്യുന്ന, കേക്ക് ബാറ്റർ ഫോൾഡ് ചെയ്യുന്ന. പക്ഷെ ഞാൻ ഒന്ന് ഇതിൻ്റെ ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക ചെയ്ത്, അങ്ങനെ അടിക്കരുത്,
അങ്ങനെ അടിക്കരുതെന്നൊക്കെയാണ് പറയാറ്. പക്ഷെ ഞാൻ അങ്ങനെ അടിച്ചു കൊടുക്കലുണ്ട്. ഇതുവരെ കേക്കിന് അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. പക്ഷെ ചിലപ്പോൾ ഇനി എന്തെങ്കിലും എന്താ പറയാ ഉണ്ടോ എന്നറിയില്ല. ഇനിവേ ഞാൻ അടിച്ചു കൊടുക്കലുണ്ട്. അപ്പൊ ഈ മൈദ ഇപ്പൊ ഇതിൽ ആഡ് ചെയ്തപ്പോൾ മൈദ ഭയങ്കര കട്ടിയാണ്. അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ഈ മിൽക്കും കൂടി അങ്ങ് ആഡ് ചെയ്യാം. മിൽക്കും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈദയുടെ ആ ഒരു കട്ടിയും മിക്സിങ്ങും ഒക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇതവനതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് അങ്ങോട്ട് അടിക്കരുത്. ഞാൻ ലോ സ്പീഡിൽ ഇതിൽ നമ്പർ 1 വെച്ചിട്ടാണ് ഞാൻ അടിച്ചത്. വളരെ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും മൈദയൊക്കെ നന്നായിട്ട് മിക്സായി, മിൽക്കും ഒക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഓയിലാണ്. ബട്ടർ യൂസ് ചെയ്തിട്ട് കേക്ക് തയ്യാറാക്കും. ബട്ടർ യൂസ് ചെയ്ത് കേക്ക് തയ്യാറാക്കുമ്പോൾ കേക്ക് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് പോലെ ഫീൽ ചെയ്യും. ഓയിലാകുമ്പോൾ അത്രയൊരു ഹാർഡ് ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ യൂസ് ചെയ്തത്, അല്ല ബട്ടർ യൂസ് ചെയ്യാതെ ഓയിലെടുത്ത് ഇനി ബട്ടർ വെച്ചിട്ട് വേറൊരു ദിവസം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് അടിക്കരുത്, ജസ്റ്റ് ഒരു ലോ സ്പീഡിൽ. അപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതിലെ എല്ലാ മൈദയും മിൽക്കും ഓയിലും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചിട്ട് എങ്ങനെയാണ് ഇത് കേക്ക് ആക്കിയെടുക്കുക, ബേക്ക് ചെയ്തെടുക്കുക എന്ന് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ശരിക്കും മൈദ ഇതിൽ ആഡ് ചെയ്തതിന് ആഡ് ചെയ്താൽ ഇതേപോലത്തെ സ്പാറ്റില കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പരന്ന കേക്കിൻ്റെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് മിക്സ് ചെയ്യാണ്. പക്ഷെ ഞാൻ ഈസിക്ക് വേണ്ടിയിട്ട് ലോയിലൊന്ന് അടിച്ചെടുക്കും. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ നന്നായിട്ട് ബാറ്റർ ഓക്കെ ആയിട്ടുണ്ട്. വാനില കേക്കിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് കേക്ക് പാനിൽ ഒഴിക്കുക, എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, എങ്ങനെയാണ് ബേക്ക് ചെയ്യുക എന്ന് നോക്കാം. ഇത് ആണ് എൻ്റെ കേക്കിൻ്റെ പാൻ, 8-inch പാനാണ്. ഇതിലാണ് ഞാൻ സാധാരണ കേക്ക് ഉണ്ടാക്കൽ. 8-inch പാനാണ്. 8-inch കേക്ക് വേണമെങ്കിൽ ഞാൻ ഇതിലുണ്ടാക്കും. പിന്നെ 10-12 ഒക്കെ ആണെങ്കിൽ ഞാൻ വേറെ പാൻസ് ഉണ്ട്. ഒരു ദിവസം ഞാൻ പാന് മാത്രമായിട്ട് ഓരോ ഇഞ്ചസ് അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കേക്ക് പാൻ. അപ്പോൾ ഇന്ന് ഞാൻ വാനില കേക്ക് ഉണ്ടാക്കുന്നത് ഈ പാനിലാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ബട്ടർ പേപ്പർ പിന്നെ യൂസ് ചെയ്യുക, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബട്ടർ പേപ്പർ, കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പേപ്പർ. അതായത് കേക്ക് പാനിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പേപ്പറാണ്. ഇതാണ് ബട്ടർ പേപ്പർ. ഇത് വേറെയും ഒരുപാട് യൂസസ് ഇതിനെ കൊണ്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രണ്ട് തരത്തിലുള്ള ബട്ടർ പേപ്പർ ഉണ്ട്. ഒന്ന് ഇത് കാണുന്നുണ്ടോ, ഇതിന് കുറച്ച് ഗ്ലൈസിങ് കൂടുതലാണ് ഈ ബട്ടർ പേപ്പറിന്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ബട്ടർ പേപ്പറിന് ഗ്ലൈസിങ് ഇല്ല. ശരിക്കും എൻ്റെ ഒരു അനുഭവത്തിൽ ഈ ഗ്ലൈസിങ് ഇല്ലാത്ത ബട്ടർ പേപ്പറാണ് നല്ലത്, ഹെൽത്തിയും ഈ ഗ്ലൈസിങ് ഇല്ലാത്ത ബട്ടർ പേപ്പറാണ്. കാരണം എന്താണെന്ന് ഞാൻ ഇത് രണ്ട് വെച്ചിട്ടും പരീക്ഷിച്ചിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പറിന് ഗ്ലൈസിങ് ഇല്ല. എന്തുകൊണ്ടാണ് ഗ്ലൈസിങ് ഇല്ലാത്തത്? സെയിം പേപ്പറാണ്, പക്ഷേ ഇതിൽ മെഴുകോ അതോ അതുപോലത്തെ എന്തോ ഒരു കെമിക്കൽ ഇതിൽ ചേർത്തിട്ടില്ല. ഇങ്ങനെയൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നൊന്നും കാണില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമായിരിക്കും. ഗ്ലൈസിങ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ നേരെ മറിച്ച് ഈ ബട്ടർ പേപ്പർ നിങ്ങൾ നോക്കൂ, ഇതിൽ ഗ്ലൈസിങ് ഉണ്ട്. അതേപോലെ ഞാൻ കാണിച്ചു തരാം. ഇത് നഖം വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്താൽ ഇതിൽ നിന്ന് വന്നതാണ് ഈ പൊടികൾ അത്രയും. അതായത് ഇത് മെഴുകാണ്. നമ്മൾ ആപ്പിളിൻ്റെ ഒക്കെ മുകളിൽ കാണുന്നുണ്ടല്ലോ മെഴുക്. അപ്പം ഇത് യൂസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ അത് യൂസ് ചെയ്യണം. കാരണം മെഴുക് എന്താവും, നമ്മൾ ചൂട് തട്ടുമ്പം ഉരുകുന്ന ഒരു വസ്തുവാണ് മെഴുക്. അപ്പം നമ്മൾ ഓവനിലാണ്, 180 degrees എന്നൊക്കെ പറഞ്ഞാൽ അങ്ങെത്തും ചൂട്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം കംപ്ലീറ്റ് നമ്മളെ വയറ്റിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ ഫസ്റ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഒരു എനിക്കൊന്ന് 2013-ലോ 2014-ലോ ഞാൻ ബേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിയതാണ്. പിന്നെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതിലിങ്ങനെ ഒരു ഇത് കണ്ടതിന് ശേഷം ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കളഞ്ഞിട്ടുമില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ വയറ്റിലേക്ക് എത്തുന്നതിനേക്കാൾ ബെറ്റർ
കുറച്ച് കഷ്ടപ്പെട്ട് ഇതിലാവാൻ പെട്ടെന്ന് ഉതിർന്ന് വീഴും കേക്ക്. ഇതിലാവാൻ കുറച്ചൊന്ന് തണുക്കണം, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ സ്വന്തം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം നോക്കണമല്ലോ. ഹോം മെയ്ഡ് കേക്കൊക്കെ വാങ്ങാൻ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അത് അവർ അത്രയും അതിൻ്റെ ആ ഒരു ഹോംലി ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണല്ലോ, കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മൾ, ഞാൻ കൊടുക്കുന്ന കേക്കൊക്കെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്, കേക്കൊക്കെ ഇതുവരെ അലഹമില്ല കൊടുക്കുന്നതൊക്കെ ഈ വാട്ടർ പേപ്പർ വെച്ചിട്ടാണ്. ഇനി എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ കേക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് എങ്ങനെ നമുക്കിത് പീസ് കറക്റ്റായിട്ട് എടുക്കാം, എങ്ങനെ എടുത്ത് വെക്കാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ബട്ടർ പേപ്പർ ഇതേപോലെ ഒരു ടൈലോ അല്ലെങ്കിൽ നിങ്ങൾ ടേബിളിൻ്റെ മുകളിലോ ഇങ്ങനെ നിവർത്തി വെക്കുക. ഞാൻ രണ്ടാമത് പറഞ്ഞ ബട്ടർ പേപ്പറാണ് എടുത്തത്, ഗ്ലൈസിങ് ഇല്ലാത്തത്. അതിനുശേഷം നിങ്ങൾ ബേക്കിംഗ് ട്രേ ഈ ബട്ടർ പേപ്പറിൽ ഇങ്ങനെ വെക്കുക. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതേപോലെ വെക്കുക, ഇങ്ങനെ വെക്കരുത്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ പാത്രങ്ങളുടെയും ഈ ഭാഗത്ത് കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും, ഇവിടെ വലിപ്പം കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു പെൻസിൽ വെച്ചിട്ട് ഇതിലിങ്ങനെ സർക്കിൾ മാർക്ക് ചെയ്യാം. ഇതേപോലെ സർക്കിൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ കേക്കിൻ്റെ, ഈ കേക്ക് ബേക്കിംഗ് ട്രേയുടെ ഈ താഴ്ഭാഗത്തിൻ്റെ അതേ വലിപ്പത്തിനനുസരിച്ച് നമുക്കിവിടെ ഒരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് സർക്കിൾ കറക്റ്റായിട്ട് സർക്കിൾ ഈ ലൈനിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് ഈ സർക്കിൾ ഇവിടെ വരച്ചുകൊണ്ട് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇതേപോലെ നന്നായിട്ട് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല സർക്കിളായിട്ട് കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് വെച്ച് നോക്കാം, ഈ ട്രേയിൽ എങ്ങനെയാണ് നിൽക്കുമോ, പാകമാണോ അതോ വലിപ്പം കൂടുതലാണോ, കറക്റ്റാണോ. കണ്ടല്ലോ, കറക്റ്റ് സൈസ് വന്നിട്ടുണ്ട്, ട്രയിൽ കറക്റ്റ് സൈസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ കേക്ക് ഒഴിക്കുമ്പോൾ ഇതെന്താവില്ല, മൂവ് ആവില്ല, സ്റ്റിക്ക് ചെയ്യില്ല, ഒന്നും ആവില്ല. ഇനി അടുത്തത് നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ള അളവിൽ ബേക്കിംഗ് ട്രയിൽ ബേക്കിംഗ് പേപ്പർ വെക്കാം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ സ്റ്റിക്കായി പോകും, എത്ര ഗീ ബട്ടർ ഒക്കെ ചെയ്താലും. ചിലപ്പോൾ അതിനുമുമ്പ് വേറൊരു രീതിയുണ്ട്. നമ്മൾ ഇതിൽ ബേക്കിംഗ് ട്രേയിലേക്ക് ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പ് ഇവിടെ ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക, കംപ്ലീറ്റ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മൈദ തൂവി കൊടുക്കുക. തൂവിയിട്ട് എല്ലായിടത്തേക്കും തട്ടി കംപ്ലീറ്റ് ശരിയാക്കിയിട്ട് ഒഴിച്ചാലും മതി. പക്ഷേ അതാകുമ്പോൾ കുറച്ച് ഇനി അഥവാ അവിടെ എവിടെയോ എങ്ങാനും നമ്മൾ ഈ ഓർഡറൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ ഓർഡറൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ ഒരു പെട്ടെന്ന് ഈസി ആയിട്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഈ ഒരു ഇത് യൂസ് ചെയ്തത്. വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ബട്ടർ തടവിയിട്ട് ആക്കണം. ആ ഒരു ഉപയോഗം ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം. ഇനി നമുക്ക് ഈ സൈഡിൽ സൈഡിൻ്റെ കറക്റ്റ് അളവനുസരിച്ചിട്ട് വെക്കണം. വെരി ഈസിയാണ്. ഫസ്റ്റൊക്കെ കാണും വിചാരിക്കും ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് വിചാരിക്കും, പക്ഷേ നല്ല ഈസിയാണ് ഇത് ചെയ്യാൻ. ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിടുക, ഒരു പണിയുമില്ല, വളരെ ഈസിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിടുന്നു, എന്നിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുക. ലൈനൊന്നും വരച്ച് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഫോൾഡ് ചെയ്താൽ മതി. ആ ഒരു ലെവലിനനുസരിച്ച് നമ്മൾ സാധാരണ പേപ്പറൊക്കെ കീറിയെടുക്കുന്ന ആ ഒരു ലെവലിൽ ആ ഒരു മാർക്കിനനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്യാം. ഇതാണല്ലോ മാർക്ക്, അതിനനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തു, ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് ഇതിൽ സെറ്റ് ചെയ്തതിന് ശേഷം കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ട് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കറക്റ്റ് സൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വെക്കാൻ കറക്റ്റ് വലിപ്പം താഴ്ന്ന് ഇത്ര വരെ ഉണ്ട്. കേക്ക് ബാറ്റർ ഏകദേശം ഓൾമോസ്റ്റ് ഇത്ര വരെയൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ പൊങ്ങിയാലും ഒരു ഇത്ര വരെയൊക്കെ പൊങ്ങി വരും. അപ്പം അതിന് കണക്കായിട്ട് ഞാൻ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ബേക്കിംഗ് ട്രേ ഇവിടെ റെഡിയാണ്. ഇനി അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഇതേപോലെ എല്ലാ ബാറ്ററും മുഴുവനായിട്ടും ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ടും നമ്മൾ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പേപ്പറൊക്കെ റെഡിയായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിൽ എയർ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ബബിൾസ് ആയിട്ട് അത് കംപ്ലീറ്റ് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇതാണ് എൻ്റെ ഓവൻ, കേക്ക് ബേക്ക് ചെയ്യുന്ന ഓവൻ. ഇതിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ടോസ്റ്റ് ചെയ്യാം, ഹോട്ട് ഡോഗ്, പിസ്സ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിലാണ് ഞാൻ സാധാരണ കേക്ക് ബേക്ക് ചെയ്യാറ്. നമ്മൾ കേക്ക് എപ്പോഴും ബേക്ക് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ്സ് ബിഫോർ ഓവൻ എന്ത് ചെയ്യണം, പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഞാൻ ഓവനൊരു 10 മിനിറ്റ്സ് ബിഫോർ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ കേക്ക് നല്ല വൃത്തിയിൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇതേപോലത്തെ ഓവനുള്ളവരുടെ കാര്യമാണ്. ബാക്കി ഞാനിപ്പോൾ ഈ ഓവനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ടെമ്പറേച്ചറാണ്, 100 മുതൽ 250 വരെയുണ്ട്. ഞാൻ സാധാരണ 150, 170 വെക്കൽ, 160, 170 വെച്ചിട്ട് ടൈം കൂട്ടിയിടലാണ്. പിന്നെ ഇത് നമ്മൾ ബാലൻസ് ഏതൊക്കെയാണ്, ഏത് സൈഡിലേക്കാണ് ഹീറ്റ് കൂടുതൽ വേണ്ടത് എന്നാണ്. ഇപ്പോൾ കേക്കായതുകൊണ്ട് മുകളിലേക്കും താഴേക്കും ഓപ്ഷൻ ഉണ്ട്. ഇത് മുകളിൽ മാത്രം ഹീറ്റിങ്, ഇത് താഴെ മാത്രം ഹീറ്റിങ്, ഇത് രണ്ട് സൈഡിലും ഹീറ്റിങ്. ഇതൊക്കെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇത് ഞാൻ ഈ രണ്ട് ഭാഗത്തേക്കുള്ള ഹീറ്റിലേക്ക് പോയിൻ്റ് ചെയ്ത് വെച്ചു. ഇത് ഞാൻ 180 പോയിൻ്റ് ചെയ്ത് വെച്ചു. ഇനി ഇത് ടൈമറാണ്. ശരിക്കും 180 45-50 മിനിറ്റ്സ് ആണ് സാധാരണ കേക്ക് ബേക്ക് ചെയ്യുക. പക്ഷെ ഞാൻ സാധാരണ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 160, 170 ഇട്ടിട്ട് ഒരു 50-55 degrees വരെ വെക്കും. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി എന്താ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കേക്ക് കിട്ടുകയും ചെയ്യും. ഒരുപാട് അങ്ങോട്ട് കറുത്ത കളറാവുകയില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറ്. ഇപ്പോൾ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത് വെക്കാൻ ഓൾറെഡി ഞാനിവിടെ 10 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 10 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് ഓഫാവും. ആ സമയത്ത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററി ഇതിലേക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഹീറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഓവൻ. ബേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഓപ്പൺ ചെയ്ത് നോക്കി ആയോ 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 നോക്കാൻ പാടില്ല. ജസ്റ്റ് ട്രേ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കേക്ക് ആയിക്കഴിഞ്ഞ് ടൈമറൊക്കെ ഓഫായതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കേക്കാവുന്ന ഇത് പ്രീഹീറ്റ് ചെയ്ത് ഇനി നമുക്ക് ഇതിലേക്ക് കേക്ക് ബാറ്റർ വെക്കാം. നമ്മളിപ്പോൾ ഓവൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കേക്ക് ബാറ്റർ ഇതിലേക്ക് വെക്കാം. ഇതിലേക്ക് വെക്കാം. ഏകദേശം മിഡിലായിട്ട് തന്നെ വെക്കണം. എന്നാലേ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തു നിന്നും ചൂട് അതിലേക്ക് വരുള്ളൂ. അപ്പോൾ വെച്ചു. ഇനി നമുക്ക് അത് ക്ലോസ് ചെയ്യാം. ടൈമറൊക്കെ ഇവിടെ റെഡിയാണ്. 170 ഞാൻ സാധാരണ വെക്കാറ്. 180 45 degrees വെച്ചാലും മതി. പക്ഷെ ഞാനിവിടെ 170 വെക്കാറ്. 170 ഞാനൊരു 50 മിനിറ്റ്സ് ആണ് വെക്കാറ്. ടൈം സെറ്റ് ചെയ്തു, ബാലൻസ് ഹീറ്റ് ബാലൻസ് സെറ്റ് ചെയ്തു, ടെമ്പറേച്ചർ സെറ്റ് ചെയ്തു. ഇനി കേക്കാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാണുന്നുണ്ടാവുമായിരിക്കുമല്ലോ, കേക്ക് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് ആയി, ബാക്കിയും കൂടി ഉണ്ട്. അപ്പം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ബേക്കിംഗ് പാനിൽ, അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ബാക്കി 20 മിനിറ്റ്സ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കേക്ക് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ ഒരു കേക്ക് ടെസ്റ്റർ ഉണ്ട്. നമുക്കിത് ജസ്റ്റ് കേക്ക് ടെസ്റ്റർ ഉണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ആയിട്ടില്ലെങ്കിൽ ഇതിന് മുകളിൽ ഇങ്ങനെ പറ്റി പിടിക്കും. നമ്മൾ എന്താ പറയുക, അപ്പമൊക്കെ ചുടുമ്പോൾ നോക്കൂലേ, അതേപോലെ ആയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതിൻ്റെ മുകളിലൊന്നുമില്ല, ശരിക്കും കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിത് പുറത്തെടുക്കാം. ഇത് പുറത്തെടുത്ത്
അപ്പോൾ കേക്ക് ഒരു പ്ലേറ്റിൽ ഇങ്ങനെ എടുത്ത് കമത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബേക്കിംഗ് ട്രേ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തു. ഇപ്പോൾ ഇത് കണ്ടോ, ചെറുതായിട്ടൊക്കെ പക്ഷെ ഈസി ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ഈ കേക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ നിന്ന് ബട്ടർ പേപ്പർ ഇങ്ങ് റിമൂവ് ചെയ്തെടുക്കാം. ഇതേപോലെ ഈ സൈഡിൽ നമ്മൾ വെച്ച ബട്ടർ പേപ്പറും റിമൂവ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതിനുശേഷം നമുക്കിത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യാം. സിമ്പിൾ വാനില കേക്കാണിത്. കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ഇതിൽ പറഞ്ഞ പോലെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഇതേപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള വാനില കേക്ക് തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.